ഇങ്ങാലക്കുടയിലെ ബിജെപി സ്ഥാനാർത്ഥി ജേക്കബ് തോമസിന്റെ പ്രതികരണത്തിലേക്ക്. ഒരു പിടി താര സ്ഥാനാർത്ഥികളാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉള്ളത്. അതിൽ ഒരാളാണ് ഇരിങ്ങാലക്കുടയിൽ മത്സരിക്കുന്ന മുൻ ഡി ജി പി ജേക്കബ് തോമസ്. എന്താണ് ആദ്യമായിട്ടാണ് ഒരു സ്ഥാനാർത്ഥിയാകുന്നത്? എങ്ങനെയാണ്, ഇതിനകം തന്നെ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു? പ്രചാരണം ഔദ്യോഗികമായിട്ട് സ്ഥാനാർത്ഥി നിർണയം നടന്ന ഇന്നാണ് ഔദ്യോഗികമായിട്ട് നമ്മൾ തുടങ്ങുക. അപ്പോൾ ഇനി ഇരിങ്ങാലക്കുടയിൽ ബി ജെ പി വിജയിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് പ്രചരണം മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഇരിങ്ങാലക്കുടയിലെ എല്ലാ ബി ജെ പി പ്രവർത്തകരും ബി ജെ പി അനുഭാവികളും ഒക്കെ ഉണർന്നിട്ടുണ്ട്. അപ്പോൾ ഉത്സാഹത്തോടെ ഒറ്റ മനസ്സോടെ ബി ജെ പിയുടെ എല്ലാവരും ഇവിടെ പ്രവർത്തിക്കും. അങ്ങനെ ബി ജെ പിക്ക് വേണ്ടി ഇരിങ്ങാലക്കുട ജയിക്കും. കേരളത്തിൽ അഴിമതിക്കെതിരായ ഒരു മുഖം എന്ന രീതിയിലാണ് താങ്കൾ എന്നും അറിയപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു ഇമേജ് ഇവിടെ ഗുണം ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നുണ്ടോ? അഴിമതി ആരെങ്കിലും കേരളത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അഴിമതി ജനങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുന്നതാണ് ഭരണകർത്താക്കൾ. അപ്പോൾ അഴിമതി അടിച്ചേൽപ്പിക്കത്തില്ലാത്ത ഒരു ഭരണനിർവഹണം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിലെ ഒരുവിധം ചിന്തിക്കുന്ന തുറന്ന മനസ്സുള്ള വിദ്യാഭ്യാസമുള്ള പത്രമൊക്കെ നന്നായിട്ട് വായിക്കുന്ന ആളുകളൊക്കെ തന്നെ അഴിമതിക്കെതിരാണ്. പക്ഷേ പലവിധ കാരണങ്ങളാൽ അവർ ചിലപ്പോൾ പ്രതികരിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അവർക്കൊക്കെ അവരുടെ പ്രതികരണം അറിയിക്കാനുള്ള ഒരു അവസരമാണ് വോട്ടിൻ്റെ ദിവസം. അപ്പോൾ തീർച്ചയായിട്ടും അഴിമതിക്കെതിരെ ഉള്ള ഒരു വോട്ട് ഇരിങ്ങാലക്കുടയിൽ പ്രതീക്ഷിക്കാം. എന്തുകൊണ്ടാണ് ഇരിങ്ങാലക്കുട തിരഞ്ഞെടുക്കാൻ കാര്യം? ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എന്നെ LDF UDF സർക്കാരുകൾ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ അവസാനം അതിൻ്റെ കേരളത്തിൻ്റെ മധ്യഭാഗത്ത് നിൽക്കാമെന്ന് തീരുമാനിച്ചു, അത്രേ ഉള്ളൂ. എതിർ സ്ഥാനാർത്ഥികൾ എങ്ങനെ കാണുന്നു? LDFന്റെ ഡോക്ടർ ആർ ബിന്ദു, UDFന്റെ തോമസ് ഉണ്ണിയാടൻ. ഇത് LDFന്റെ ഒരു സിറ്റിംഗ് സീറ്റാണ്. ഒരു പ്രൊഫസറാണ് ഇപ്പോൾ ഇവിടുത്തെ MLA LDFന്റെ. അപ്പോൾ LDF വീണ്ടും വേറൊരു പ്രൊഫസറിനെ ആണ് ഇപ്പോൾ കാൻഡിഡേറ്റ് ആക്കിയിരിക്കുന്നത്. പ്രൊഫസർമാരെ ഞാൻ ബഹുമാനിക്കുന്നു, കാരണം അവർ വിദ്യാഭ്യാസമുള്ളവരാണ്, കുട്ടികൾക്ക്.